ശർക്കരയിലും വൈവിധ്യങ്ങൾ അവതരിപ്പിക്കുകയാണ് യുവ സംരംഭകൻ മനു മാത്യു. ജാം പോലെ ഉപയോഗിക്കാവുന്ന ശർക്കര മുതൽ ചുക്കും ഏലക്കയും ഗ്രാമ്പൂവും രുചിക്കുന്ന ശർക്കര വരെ മനു മാത്യുവിന്റെ യൂണിറ്റിലുണ്ട്. തൊടുപുഴ പാലാ റൂട്ടിൽ നെല്ലാപ്പാറയിലാണ് മനുവിന്റെ നവസംരംഭം. നാടൻ ശർക്കരയുടെ വകഭേദങ്ങൾ വാങ്ങണമെങ്കിൽ തൊടുപുഴ പാലാ റൂട്ടിലെ നെല്ലാപ്പാറ വരെ ചെന്നാൽ മതിയാകും. ഇവിടെ മനു മാത്യുവിന്റെ യൂണിറ്റിൽ ഇതുവരെ പരിചയമില്ലാത്ത ഇനം ശർക്കരകൾ വരെ ലഭ്യമാണ്. ജീരകം, ചുക്ക്, ഏലക്ക ഇവയെല്ലാം ചേർത്ത ശർക്കര വരെ ഇദ്ദേഹത്തിന്റെ യൂണിറ്റിലുണ്ട്. നമസ്കാരം. ഇത് നമ്മുടെ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇത് നമ്മൾ തൊടുപുഴയ്ക്കും പാലായ്ക്കും വടക്കായിട്ട് നെല്ലാപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നമ്മൾ നാടൻ ശർക്കരയാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇവിടെ നമ്മുടെ തോട്ടത്തിൽ നിന്ന് തന്നെ നമ്മൾ കൃഷി ചെയ്തുകൊണ്ട് വരുന്ന ശർക്കരയാണ് ഇവിടെ വരുന്നത്. നമുക്ക് തോട്ടമെല്ലാം പാലായിലാണ്. പാലായിൽ നമ്മളിപ്പോൾ ഷിഫ്റ്റ് ചെയ്ത് ഇവിടെ ഒരു 6 മാസം 7 മാസം ആയുള്ളൂ ഇങ്ങോട്ട് മാറിയിട്ട്. ഇവിടെ നമ്മൾ ഇതിനെ ഒരു എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. ഇവിടെ നമുക്ക് ഇപ്പോൾ കറൻ്റ്ലി നമുക്കൊരു 4 തരത്തിലുള്ള ശർക്കരയാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. എന്നാൽ സാധാരണ ശർക്കരയുണ്ട്, ജീരകവും ചുക്കും ഏലക്കയും എല്ലാം ഇട്ട ടൈപ്പ് ശർക്കരയുണ്ട്. അതിൽ 2 സ്പെഷ്യൽ സാധനം കൂടെയുണ്ട്. പതിയൻ എന്ന് പറയും. അത് പതിയൻ എന്ന് പറയുമ്പോൾ ജാം പോലെ വരും. നമ്മൾ ഈ ബ്രെഡിൻ്റെ ഒപ്പം ചപ്പാത്തിയുടെ ഒപ്പം ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പ് ശർക്കരയും അതേപോലെ ശർക്കര പാനിയായിട്ടുള്ള ടൈപ്പുണ്ട്. അതാകുമ്പോൾ തേൻ പോലെ വരും. നമ്മൾ ചായക്കകത്തും കാപ്പിക്കകത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പ്. നമ്മൾ ഫിൽട്ടേർഡാണ്. കല്ലോ മണ്ണോ ചെളിയോ അങ്ങനെ മറ്റോ സാധനങ്ങളൊന്നും എടുത്ത് കാണത്തില്ല. നമ്മൾ കളറോ അങ്ങനെ ഹൈഡ്രോസൾഫൈഡ് പോലെ ഒരു കെമിക്കൽസും നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെല്ലാം 6 മാസം ഗ്യാരണ്ടിയോടെയാണ് നമ്മളിവിടെ തരുന്നത്. ഇതിന് എന്ത് പ്രശ്നമുണ്ടെങ്കിലും നിങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ തിരിച്ച് കൊടുത്തരാം. അത്ര ഉറപ്പിലാണ് നമ്മൾ തരുന്നത്. റേറ്റ് വരുമ്പോഴത്തേന് പതിയൻ എന്ന് പറഞ്ഞ ടൈപ്പ് ശർക്കര വരുമ്പോഴത്തേന് 180 വരും. ശർക്കര പാനിയായിട്ട് വരുമ്പോഴത്തേന് 170. സാധാരണ ശർക്കര ഉണ്ടായിട്ടുള്ള ശർക്കര വരുമ്പോഴത്തേന് തന്നെ സാധാരണ വരുമ്പോൾ 160. ജീരകവും ചുക്കും ഏലക്കയല്ല ആയിട്ടതുകൊണ്ട് അതാകുമ്പോൾ 200 ഇവിടെ വരും. ഇപ്പോൾ പാനി എന്ന് പറയുമ്പോഴത്തേന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ പിള്ളേർക്കൊക്കെ കുറുക്ക് കൊടുക്കാനും അതല്ല ഈ ഓരോ ഒക്കേഷൻ ഈ മധുരം വെപ്പ് അങ്ങനത്തെ ഓരോ പരിപാടികൾക്ക് നമുക്ക് ശർക്കര പണ്ടി എല്ലാം ഇപ്പം എല്ലാം ചെയ്യുന്നത് പഞ്ചസാര കലക്കാണ് ചെയ്യുന്നത്. അതിന് പകരം നമുക്ക് പണ്ടെല്ലാം ചെയ്തുകൊണ്ടിരുന്ന ശരിക്കും ശർക്കര പാനിയാണ് കൊടുത്തോണ്ടിരുന്നത്. അതിൻ്റെ ആ യഥാർത്ഥ പാനിയാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അപ്പോൾ അതേപോലെ ഒരു ഫംഗ്ഷൻസ് വരുമ്പോൾ നമുക്ക് നേരെ ഇത് തന്നെ കൊടുക്കാം. അതാണ് ഇതിൻ്റെ പ്രത്യേകത വരുന്നത്. പതി എന്ന് പറയുമ്പോൾ തന്നെ പിള്ളേർക്ക് കുറുക്ക് കൊടുക്കാം, അതിൽ ബ്രെഡിൻ്റെ ഒപ്പം ചപ്പാത്തിയുടെ ഒപ്പം ഒക്കെ ഉപയോഗിക്കാം. അങ്ങനെയല്ല, നമുക്ക് വീട്ടിൽ പോയി ശർക്കര ചുരണ്ടണ്ട, നേരെ നമുക്ക് സ്പൂണിൽ ഉപയോഗിക്കാം. അപ്പോൾ ശർക്കരയുടെ സെയിം സാധനം തന്നെയാണ് ഇത് തന്നെ. നമ്മുടെ ഈ തിരുവല്ല പത്തനംതിട്ട ആ ഒരു സൈഡിലേക്കെല്ലാം ശർക്കര ഇതൊരു ടിന്നിലാണ് വരുന്നത്. തൃശ്ശൂരൊക്കെ വെള്ളം പോലെ തന്നെ. അതിൻ്റെ വേറൊരു വകഭേദമാണ് മാത്രം. പിന്നെ സാധാരണ ടൈപ്പ് ശർക്കര വരുമ്പോൾ 160. ജീരകവും ചുക്കും ഏലക്കയല്ല ആയിട്ടുള്ളത് വരുമ്പോൾ 200 വരുന്നത്. അതാകുമ്പോൾ നമ്മൾ ചുക്ക് കാപ്പിയും അവലൊക്കെ ഉണ്ടാക്കുമ്പോൾ കഴിക്കാൻ പറ്റുന്നതാണ് ഈ ജീരകവും ചുക്കും ഏലക്കയല്ല ഇട്ട ടൈപ്പ് ശർക്കര. ചുക്ക് കാപ്പിക്ക് ഏറ്റവും ഉത്തമമാണ് ഈ ഇനം. തനി ശർക്കര ഉണ്ടകൾ വേണ്ടവർക്ക് അതും ലഭ്യമാണ്. ജാം പോലെ ഉപയോഗിക്കാൻ പാകത്തിനുള്ള ശർക്കരയുമുണ്ട്. പേര് പതിയൻ. തേൻ പോലെ പാനീയങ്ങൾ ചേർത്ത് ഉപയോഗിക്കാൻ പാകത്തിന് ശർക്കര പാനീയം ഇവിടെ വാങ്ങാൻ കിട്ടും. കെമിക്കൽ ഫ്രീ എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇനത്തിനനുസരിച്ച് വില ഏറിയും കുറഞ്ഞും ഇരിക്കും. പാലായിലാണ് 7 മാസം മുൻപ് വരെ യൂണിറ്റ് പ്രവർത്തിച്ചു വന്നത്. വിപുലീകരണത്തിൻ്റെ ആദ്യപടിയായി നെല്ലാപ്പാറയിൽ പ്രവർത്തനം ആരംഭിച്ചതാണ്. കരിമ്പൊക്കെ സ്വന്തം തോട്ടത്തിൽ നിന്ന് തന്നെ കൊണ്ടുവരും. മറയൂർ ശർക്കര പോലെ ഗുണമേന്മയുള്ള തനത് ബ്രാൻഡുകൾ പരിചയിച്ചു വന്ന മലയാളികൾക്ക് മുൻപിൽ തികച്ചും വ്യത്യസ്തതയാർന്ന ഒരു ബ്രാൻഡ് കൂടി പിറവിയെടുക്കുകയാണ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും.